ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് കാലമായി ഞാൻ പറയുവാൻ ആഗ്രഹിച്ച ഒരു വിഷയമാണ് പ്രണയം, ഇല്ലെങ്കിൽ ആത്മാർത്ഥമായ സ്നേഹം. ആത്മാർത്ഥ പ്രണയങ്ങൾക്ക് സൗന്ദര്യമോ ശരീരഭംഗിയോ ഒന്നും നോക്കിക്കാണേണ്ട അവസ്ഥയേയില്ല. അവർ നോക്കിക്കാണുന്നത് മനസ്സുകളെ മാത്രമാണ്. ചെടികൾക്ക് വേണ്ടത് വെള്ളവും വെളിച്ചവുമാണെങ്കിൽ, ബന്ധങ്ങൾക്ക് വേണ്ടത് സ്നേഹവും വിശ്വാസവും മാത്രമാണ്. ബന്ധങ്ങളെന്ന മുത്തുമാല ഒരിക്കൽ പൊട്ടിയാൽ പിന്നെ വാരിക്കൂട്ടി എത്ര കോർത്താലും പഴയതുപോലെ ആവില്ല. കാരണം അതിലെ വിശ്വാസം എന്ന മുത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ സൗന്ദര്യമുള്ള ഒരാളെ കിട്ടുന്നതല്ല, ജീവൻ പോയാലും നമ്മളെ വിട്ടുപോയില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ കിട്ടുന്നതാണ്. നമുക്ക് വേണ്ടി സമയം കണ്ടെത്താൻ ആരെയും ഒരിക്കലും നിർബന്ധിക്കരുത്. കാരണം നമ്മളോട് ആത്മാർത്ഥ സ്നേഹമുള്ളവരാണെങ്കിൽ അവർ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുകയും സംസാരിക്കുകയും നമുക്ക് വേണ്ടുന്നതൊക്കെ നമ്മൾ ചോദിക്കാതെ തന്നെ ചെയ്ത് തരികയും ചെയ്യും. ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരുടെ ഇടയിലാണ് എന്നും പരിഭവവും പിണക്കവുമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ അവർ ഒരിക്കലും പിരിയുകയില്ല. അത് പ്രണയമായാലും സൗഹൃദമായാലും പിണക്കമില്ലാത്ത സ്നേഹം അത് വെറും അഭിനയം കൂടെ മാത്രമാണ്. നാവുകൊണ്ട് സ്നേഹം കാണിക്കുന്നവർക്കാണ് ജീവിതത്തിൽ എന്നും വിജയം. എന്നാൽ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് ജീവിതത്തിൽ വൻ പരാജയവും വേദനയും നഷ്ടങ്ങളും മാത്രമേ ഉണ്ടാവൂ. ഒരാളുടെ ഹൃദയത്തിലേക്ക് യാതൊരു ഉപാധിയുമില്ലാതെ യാത്ര ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ പരാതികളില്ലാതെ നിങ്ങൾക്ക് അവിടെ നിന്നും തിരിച്ചിറങ്ങാൻ കഴിയുമെന്ന ഒരുറപ്പുണ്ടാവണമെന്ന് മാത്രം. മനസ്സുകൊണ്ട് മനസ്സിനെ അറിഞ്ഞാൽ, ഹൃദയം കൊണ്ട് സ്നേഹത്തെ മനസ്സിലാക്കിയാൽ തമ്മിൽ കാണുന്നില്ല എന്നുള്ള കാരണത്താൽ അവസാനിക്കുന്നില്ല ഒരു സ്നേഹബന്ധവും. ഒരുപാട് ഒരുപാട് ഇഷ്ടത്തോടെ മൂളി മൂളി കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ എത്ര പറഞ്ഞാലും തീരാത്ത ഓരായിരം കഥകൾ ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ടാവും. നമ്മളെന്തൊക്കെ നേടിയാലും എത്രയൊക്കെ സമ്പാദിച്ചാലും മനസ്സിന് സന്തോഷവും സമാധാനവും ഇല്ല എങ്കിൽ നേടിയതും സമ്പാദിച്ചതുമെല്ലാം വെറുതെയാണ്. സ്നേഹത്തോടെയുള്ള ഒരു വാക്കായാലും ഒരു ചെറിയ ചിരിയായാലും പിന്നീടാകട്ടെ എന്ന് കരുതി ഒരിക്കലും നമ്മൾ മാറ്റിവെക്കരുത്. കാരണം പിന്നീട് കൊടുക്കുവാൻ നമ്മളോ വാങ്ങിക്കുവാൻ അവരോ ഉണ്ടാവണമെന്നില്ല. ഇതാണ് ജീവിതം. വിശക്കുന്നവന് അന്നമാണ് ദൈവം, മുറിവേറ്റവന് മരുന്നും, ഒറ്റപ്പെട്ടവന് കൂടെയുണ്ട് എന്നൊരു വാക്കും, ഉള്ളു നോവുന്നതിന് ഒരു പുഞ്ചിരിയും ദൈവമാണ്. അതാണ് യഥാർത്ഥ സ്നേഹം. എത്രയൊക്കെ ചേർത്ത് നിർത്തിയാലും നമ്മളെ തിരിച്ചറിയാതെ പോകുന്ന ചിലരുണ്ട്. അത് അവരുടെ ചില ശരികളാണ്. അങ്ങനെയുള്ളവരുടെ പുറകെ നമ്മളൊരിക്കലും സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. കാണിച്ച സ്നേഹവും നമ്മളോട് ഉണ്ടെന്ന് തോന്നിപ്പിച്ച ആത്മാർത്ഥതയും സത്യമായിരുന്നില്ല എന്നൊരിക്കലെങ്കിലും തിരിച്ചറിയുമ്പോൾ ഉണങ്ങാത്തൊരു മുറിവ് നമ്മുടെയൊക്കെ മനസ്സിൽ രൂപപ്പെട്ടിരിക്കും. ജീവിതം മുഴുവനും നീറ്റൽ തരുന്ന ഒരിക്കലും ഉണങ്ങാത്ത മുറിവ്. സ്നേഹത്തെ നമ്മൾ ഭയപ്പെടണം. ചിരിച്ചുകൊണ്ട് ഉള്ളിൽ കയറി മധുരമായിട്ട് നമ്മളെയൊക്കെ അത് കൊന്നുകളയും. പ്രണയമെന്നാൽ ഒന്നാവുക എന്നതിലും ഉപരി കൂടെയുള്ള കാലം അത്രയും പ്രണയിക്കുക എന്നതാണ്. നമുക്ക് സ്നേഹിക്കാനും
നമ്മൾ സ്നേഹിക്കാനുമൊക്കെ ഒരാൾ വേണം. സ്നേഹമെന്നാൽ പ്രണയമല്ല. നമുക്ക് വേണ്ടത് ഒരു കാമുകിനിയുമല്ല, പകരം എല്ലാം മനസ്സിലാക്കാനും എല്ലാം തുറന്നു പറയാനും കഴിയുന്ന ഒരാളെയാണ്. മനസ്സിലെ സങ്കടങ്ങൾ വാക്കിലൂടെ അല്ലാതെ മനസ്സിലാക്കുന്ന ഒരാൾ, ചെറിയൊരു മൗനത്തിൽ പോലും വേദനിക്കുന്ന ഒരാൾ, എന്ത് പ്രശ്നം വന്നാലും ഞാനില്ലേ നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് പരിഹാരം പറഞ്ഞു തരുന്ന ഒരാൾ, നമ്മളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ കിട്ടിയാൽ അവരാണ് ഏറ്റവും ഭാഗ്യം ചെയ്തവർ. ആരെയും നമ്മൾ ഒരിക്കലും നിർബന്ധിച്ച് കൂടെ നിർത്തരുത്. ഒപ്പം നിൽക്കാൻ ഇഷ്ടമുള്ളവർ ഏത് സാഹചര്യത്തിലും കൂടെ തന്നെ കാണും. അടുത്തറിയുക എന്നതല്ല, തിരിച്ചറിയുക എന്നതാണ് യഥാർത്ഥ സ്നേഹം. മുഖത്ത് മണ്ണ് പതിക്കുന്നതിന് മുമ്പ് നമ്മളെ വേണ്ടവരെ ഒരു നോട്ടം കണ്ടെങ്കിലും നമ്മൾ ചേർത്ത് പിടിക്കണം. മരിച്ച് മണ്ണായി പോയാൽ ആരെ നോക്കിയാണ് നമ്മൾ ചിരിക്കുന്നത്? ആരെ നോക്കിയാണ് നമ്മൾ കരയുന്നത്? ആരെയാണ് നമ്മൾ കെട്ടിപ്പിടിക്കുന്നത്? പ്രകടിപ്പിക്കാൻ കഴിയാത്ത ചില ഇഷ്ടവും സ്നേഹവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് ജീവിതത്തിൻ്റെ സാഹചര്യമാണെങ്കിൽ കൂടിയും അതിനെയൊക്കെയും ഒരു കെടാവിളക്ക് പോലെ മരണം വരെയും നമ്മൾ നെഞ്ചോട് ചേർത്ത് സൂക്ഷിക്കും. സ്നേഹത്തിൻ്റെ ആ ലഹരി അറിയണമെങ്കിൽ അത് നമ്മൾ ആഗ്രഹിക്കുന്ന ആളിൽ നിന്ന് തന്നെ കിട്ടണം. പ്രണയിക്കുന്നുവെങ്കിൽ ഒരുമിച്ചുറങ്ങി ഒരുമിച്ചുണർന്ന് കൊതി വരുമ്പോഴെല്ലാം വാരിപ്പുണർന്ന് സ്നേഹം പങ്കുവയ്ക്കുന്ന, ഒരിക്കലും അകന്നിരിക്കാത്ത കൺപീലികളെപ്പോലെ പ്രണയിക്കണം. നിങ്ങളുടെ സ്നേഹത്തെ അതിൻ്റെ വില മതിക്കാത്ത ഒരാളിൽ കൊണ്ടുപോയി ഒരിക്കലും തുലയ്ക്കരുത്. നല്ല മട്ടിൽ വിളമ്പിയാൽ വേണ്ടാത്ത പറയാത്ത രണ്ട് സാധനങ്ങളേ ഉള്ളൂ ഈ നാട്ടിൽ: ഒന്ന് സ്നേഹവും മറ്റൊന്ന് ഭക്ഷണവും. സ്നേഹം അത് കളങ്കമില്ലാത്തതാണെങ്കിൽ ഒരിക്കലും ഇല്ലാതാവില്ല. പരസ്പരം കാണുന്നില്ല എങ്കിലും, ദിവസവും സംസാരിക്കുന്നില്ല എങ്കിലും, നമ്മളെ സ്നേഹിക്കുന്നവർ പ്രാർത്ഥനകളിൽ നമ്മയും കൂടെ കൂട്ടും. ഇഷ്ടമുള്ളവരുടെ ചിന്തയിലും പ്രാർത്ഥനയിലും നിറയാൻ കഴിയുന്നതും ജീവിതത്തിലെ വലിയ ഭാഗ്യമാണ്. ആശ്വാസമുള്ളിടത്ത് മാത്രം നമ്മൾ കൂടുകൂട്ടുക. എല്ലാ തണലും നമുക്കുള്ളതല്ല. ചില അങ്ങനെയാണ് അവർ ഇരുള മൂടിയ മനസ്സിൻ്റെ അകത്തളങ്ങളിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ട് ഒരു ദീപമായിട്ട് കടന്നു വരും. മനസ്സിലും ജീവിതത്തിലും അവർ വെളിച്ചം പകരും. പിന്നെ ജീവിതത്തിൽ വെളിച്ചത്തിൻ്റെ ഒരു ഉത്സവമാണ് അവരങ്ങനെയാണ് അവർ സ്നേഹം മാത്രമാണ്. യാചിക്കും തോറും വിലയില്ലാതാവുന്ന ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ, അതിൻ്റെ പേരാണ് സ്നേഹം. നമ്മുടെ മനസ്സിൽ മറ്റൊരാൾക്കുള്ള സ്ഥാനം അവരുടെ മനസ്സിൽ നമുക്കുണ്ടാവണമെന്നില്ല. അപ്പോൾ അവിടെ നിന്നും വേദനിക്കാതെ ശുഭാശംസകൾ നൽകി പിരിയാൻ കഴിയുന്നതാവണം യഥാർത്ഥ സ്നേഹം.